അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും റേഡിയോ ഇസ്ലാം ഗുഡ് മോർണിംഗ് റമദാനിലേക്ക് സ്വാഗതം. ഇന്ന് ഈ റമദാനിൻ്റെ അവസാന ദിവസത്തിൽ ഗുഡ് മോർണിംഗ് റമദാനിൽ പ്രിയ ശ്രോതാക്കൾക്കൊപ്പമുള്ളത് ഞാൻ അബ്ദു സമദും എൻ്റെ കൂടെ ലുക്മാനുമാണ്. അപ്പോൾ എന്താണ് ലുക്മാൻ്റെ ഈ അവസാനത്തെ ദിവസം ഗുഡ് മോർണിംഗ് റമദാൻ എന്ന പ്രോഗ്രാമിൻ്റെ ഈ വർഷത്തെ അവസാനത്തെ എപ്പിസോഡ് എന്താണ് ഈ സമയത്ത് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്? പങ്കുവെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു സങ്കടമാണ് യഥാർത്ഥത്തിൽ ഈ സമയത്ത് തോന്നുന്നത്. തീർച്ചയായിട്ടും ഒന്ന്, റമദാനിൽ നമുക്ക് വേണ്ടത്ര ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന രൂപത്തിലുള്ളൊരു സങ്കടം, ഒരു ആശങ്ക. അതെ, ആശങ്ക. അതോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇരിക്കാനും ഇതിലൂടെ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു നന്മയൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു അവസരം കൂടി നഷ്ടമാവുകയാണല്ലോ. പ്രേക്ഷകർ ഇനിയും ഇതുപോലെ നമ്മെ കേൾക്കുമോ എന്നുള്ള ഒരു വിഷമല്ലേ? അതെ, ഇൻഷാല്ലാ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനിയും ഗുഡ് മോർണിംഗ് റമദാൻ അല്ലാത്ത മറ്റ് പ്രോഗ്രാമുകളും റേഡിയോ ഇസ്ലാമിലൂടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിലും അല്ലാത്താണെങ്കിലും ഉണ്ടാവും. അപ്പം അതിന് നന്മയെ സ്വീകരിക്കുന്ന ആ മനസ്സിൽ റമദാൻ അല്ലാത്ത സമയത്തും ഉണ്ടാവണമെന്ന്. അതെ, നമുക്ക് ആവശ്യപ്പെടാം. ഓക്കെ, നമ്മൾ പെരുന്നാൾ ആണ് നാളെ. അപ്പോൾ അതിൻ്റേതായ വലിയൊരു വൈബ് ഒന്നും സൃഷ്ടിക്കാൻ ഇൻഷാല്ലാ നമുക്ക് സാധിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഒരു പിന്നെ പ്രയാസം കൂടി നമുക്കുണ്ടല്ലോ. എന്നാലും സുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഓരോ നിമിഷങ്ങളെയും നമ്മൾ തമ്മിൽ തന്നെ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ഓരോ നിമിഷങ്ങളെയും നമുക്ക് പ്രതിഫലാർഹമാക്കണം. ഇവിടെ ഒരു പക്ഷേ പെരുന്നാളിന് പിന്നെ മസ്ജിദുകളിലേക്കോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ പെരുന്നാളിന് ഉണ്ടാവുന്ന ഒരു മെത്തേഡ് ഉണ്ടാവേണ്ട മെത്തേഡും ഈദ്ഗാഹുകൾ, അപ്പം അത് രണ്ടും ലോക്ക്ഡൗണിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സാധ്യമല്ലാത്തൊരവസ്ഥയാണ് നമുക്കുള്ളത്. അതെ അതെ, ഇപ്പം അടുത്താണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയത്. ഒരു മാസം മുന്നേ വരെ നമ്മൾ നല്ല സാഹചര്യത്തിലായിരുന്നു. നമ്മൾ രണ്ടാമത്തെ വർഷമാണ് യഥാർത്ഥത്തിൽ ലോക്ക്ഡൗൺ പിന്നെ പെരുന്നാൾ എന്ന നിലക്ക് നമുക്കുള്ളത്. ഇതിലും നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി നമുക്ക് പിന്നെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ നമുക്ക് പറ്റണം. നമ്മുടെ ഈ ഡിസ്കഷൻ പോലും അതിന് ഒരു കാരണമായി വേണ്ടതുണ്ട്. തീർച്ചയായിട്ടും, കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ അത്ഭുതമാണല്ലോ. ഏത് സമയത്തും അവൻ കണ്ടെത്തുന്നത് നന്മയാണ്. അവന് ബാധിക്കുന്നത് തിന്മയാണെങ്കിലും അവന് ബാധിക്കുന്നത് നന്മയാണെങ്കിലും അവൻ കണ്ടെത്തുന്നത് നന്മയാണ്. ദോഷത്തിലും ഗുണത്തിലും അവന് നന്മ പ്രതീക്ഷിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ ആ നന്മ പ്രൊഡക്റ്റായി മാറുന്നു. ഒരു പക്ഷേ നമ്മൾ വെറുത്ത കാര്യത്തിലാവാം നന്മയുള്ളത്, നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യത്തിലാവാൻ തിന്മയുള്ളത്. അപ്പം നമുക്കത് അറിയില്ല. പടച്ചവനാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ, നിങ്ങൾക്ക് വലിയ അറിവൊന്നുമില്ല. പടച്ചവനോട് പറഞ്ഞു തരുന്ന കാര്യമാണ്. അപ്പോൾ ഒരുപക്ഷെ നമുക്കറിയാത്ത എന്തെങ്കിലും നന്മ ഇതിലുണ്ടായേക്കാം. ഒരുപക്ഷെ ആ നന്മ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന പാഠമോ നമ്മൾ നേടുന്ന എക്സ്പീരിയൻസോ പോലും ആവാം. പക്ഷെ അതൊരു നന്മയാണ് എന്നാണ്. ഞാൻ ആ നന്മയെപ്പറ്റി പറയുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, നമ്മുടെയൊക്കെ വീടുകളിലൊരു പക്ഷേ ഈ ലോക്ക്ഡൗണും കൊറോണയും ഒക്കെ നല്ല കാര്യമെന്ന് ആരും പറയണില്ല, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുമില്ല. പക്ഷേ ഇത് അള്ളാഹു നമുക്ക് നൽകിയൊരു പരീക്ഷണം എന്ന നിലക്ക് ഇതിൽ നന്മയുണ്ട് കണ്ടെത്താൻ നമുക്ക് കഴിയുന്നൊരു നന്മ ഉണ്ട്. അഥവാ ഒരു കാലത്തും വീടുകളിൽ ഇസ്ലാമികമായ ചർച്ചകൾ ഒരു നിലക്കും നടക്കാത്ത സ്ഥലങ്ങളിൽ പോലും, വീടുകളിൽ പോലും ജസ്റ്റ് റേഡിയോ ഇസ്ലാമിൻ്റെ ആപ്പ് ഓൺ ചെയ്ത് വെക്കുന്നൊരവസ്ഥയെങ്കിലും ഇന്ന് അധിക വീടുകളിലുണ്ട്. അത് നമ്മളെ ലിസണേഴ്സിൻ്റെ ഒരു പിന്നെ വലിയ ഹൈക്കിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ വരുന്ന പ്രഭാഷണങ്ങളും അങ്ങനെയുള്ള പ്രോഗ്രാമുകളും ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ, ഇസ്ലാമിക് കോഴ്സുകൾ, ഇതൊക്കെ ആളുകൾ ചെയ്യാൻ തുടങ്ങിയില്ലേ? ഇത് വീടുകളിൽ എല്ലാവർക്കും വലിയ ചലനങ്ങളുണ്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വർക്കുകൾ, ആക്ടിവിറ്റീസ്, ഇതൊക്കെ പിന്നെ വീട്ടിൽ പ്രകടമായി കാണുകയാണ്.
അപ്പോൾ വീട്ടിലൊരു ഇസ്ലാമികമായ അന്തരീക്ഷം ഏറെക്കുറെ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില ആളുകളിൽ ഒരു മടി കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളിപ്പോൾ കുറച്ച് ദിവസം മുന്നേ നടത്തിയിരുന്ന സ്പെഷ്യൽ ഹവറിൽ അബ്ദുറഹ്മാൻ തങ്ങളൊക്കെ മുന്നോട്ട് വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ അൻവർ സാദത്തും മുന്നോട്ട് വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അത് നമ്മളിൽ പ്രത്യേകം ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയും ഉണ്ടെങ്കിൽ അത് തിരുത്തുകയും വേണം. ഒരു മടി നമസ്കാരത്തിനും എല്ലാത്തിനും, അതെ, പള്ളി മാത്രമാണ് അകറ്റി നിർത്തേണ്ടത് എന്നുള്ളത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ എല്ലാം ഏറെക്കുറെ ലോക്ക്ഡൗൺ ആണ്. പക്ഷേ നമ്മൾ പിന്നെ കൊറോണയുടെ ഫസ്റ്റ് സിറ്റുവേഷനിൽ വന്നിട്ട് പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങുന്ന ഒരു സിസ്റ്റം, പള്ളി മാത്രം ഒഴിവാക്കിയിട്ട് പള്ളിയിൽ മാത്രം എന്തോ കൊറോണയുടെ സാഹചര്യം നിലനിൽക്കുന്നു. തോളിൽ കൈയിട്ട് അങ്ങാടിയിലൂടെ നടന്നവനും ഇരുന്നവനും പള്ളി വരുമ്പോൾ വലിയ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ. അതൊക്കെ പിന്നെ പ്രോട്ടോക്കോളുകളൊക്കെ പാലിക്കേണ്ടതില്ല എന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷേ ഉത്തരവാദിത്തമാണ് അത് പാലിക്കേണ്ടത്. എല്ലായിടത്തും പാലിക്കണം, അത് വിശ്വാസി നിർബന്ധമായിട്ടും പാലിക്കേണ്ട കാര്യം. അപ്പം നമുക്ക് നമ്മുടെ ഒരു പിന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പൊ അവസ്ഥയിലാണ് പെരുന്നാൾ നമ്മൾ പറഞ്ഞു വരുന്നത്. ലോക്ക്ഡൗണ്, കണ്ടീഷൻ, നിയന്ത്രണം, ഇതിനൊക്കുള്ളിൽ മടി കുടുങ്ങിയ ചിലർ, വീടിനുള്ളിൽ ഇസ്ലാമിക അന്തരീക്ഷം വളരെ സക്സസ്സായി നിർമ്മിച്ച ചിലർ, ഇങ്ങനെയുള്ള പല വൈവിധ്യങ്ങളിലൂടെയാണ് വീണ്ടും ഒരു പെരുന്നാൾ നമ്മളിലേക്ക് എത്തുന്നത്. പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഓരോ പാർട്ടുകൾ എടുക്കാം. ഇന്ന് പിന്നെ നോമ്പ് അവസാനിക്കുകയാണ്. ഏറെക്കുറെ ചില ആളുകളൊക്കെ ഫിത്ർ സക്കാത്ത് ഒക്കെ കൊടുത്തിട്ടുണ്ടാവാം. കാരണം പിന്നെ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ മുമ്പാണ് എന്ത് ചെയ്യുന്നത്, ഫിത്ർ സക്കാത്തിൻ്റെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത്. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ആരെങ്കിലും ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നു എങ്കിൽ അത് കേവലം ഒരു ദാനം മാത്രമാണ്, സക്കാത്തുൽ ഫിത്റായിട്ട് പരിഗണിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് കൊടുത്തു കഴിഞ്ഞവരുണ്ടാവും. അപ്പോൾ സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദാനമാണ്. രണ്ട് പെരുന്നാളുകൾക്കോട് അനുബന്ധമായിട്ടും ഒരു യഥാർത്ഥത്തിൽ ഒരു തരം ദാനമുണ്ടല്ലോ. ഒന്ന് ഉദുഹിയത്താണ്, ഇവിടെ വരുന്നത് ഫിത്ർ സക്കാത്താണ്. എല്ലാവരുടെയും ഭക്ഷണത്തിന്റെ ആവശ്യം പൂർത്തീകരിക്കാനുള്ള ഒരു കാരണം ശരിക്കും അതിനു മുമ്പ് നമുക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഫിത്ർ സക്കാത്തിൻ്റെ അളവും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം എന്നാണ്. വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളൊരു സമയം ഇല്ല, മാത്രമല്ല അതെല്ലാവർക്കും ഏകദേശം അറിയുന്ന കാര്യമാണ്. കാരണം ഒരാൾക്ക് 2 കിലോയും 50 പിന്നെ ഗ്രാമും എന്നൊക്കെയാണ് കണക്ക്. സാധാരണ നമ്മളൊക്കെ നാട്ടിൽ 2.5 കിലോ എന്നുള്ള രൂപത്തിൽ തന്നെ കണക്കാക്കിയിട്ടാണ് കൊടുക്കാറുള്ളത്. അത് നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ നാട്ടിലുള്ള ധാന്യങ്ങളെ ആണ് പിന്നെ പ്രാഥമികമായിട്ടും അതിന് പരിഗണിക്കേണ്ടത്. ഭക്ഷണത്തിന്റെ ആവശ്യം കഴിഞ്ഞുവെങ്കിലും മറ്റൊരു ഓപ്ഷനിലേക്ക് നോക്കേണ്ടത്. പ്രാഥമികമായിട്ടും ഭക്ഷണം, എല്ലാവരുടെയും വിശപ്പ് അകറ്റുക എന്നുള്ളൊരു കാര്യമാണ് ഇസ്ലാം പരിഗണിക്കുന്നത്. അതിനി നമ്മുടെ നാട്ടിൽ നമ്മൾ സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ ആവശ്യം പൂർത്തീകരിച്ചിട്ടുണ്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ പിന്നെയും അവർക്ക് കൊടുത്തിട്ട് അതിലൊരു അർത്ഥമല്ല. അപ്പോൾ കിട്ടാത്ത മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമദ്, ഇതില് ഇവിടെ പോലും ഈ പിന്നെ പാൻഡമിക് സിറ്റുവേഷനിൽ പോലും നമുക്ക് ചില പിന്നെ മതപരമായ വിഷയങ്ങളിൽ ജാഗ്രത പുലർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ്. നമ്മൾ ഈ പരിശുദ്ധ റമദാനിൽ പോലും പലരും ഈ ഫിത്ർ സക്കാത്തിൻ്റെ കാര്യത്തിൽ മുമ്പൊക്കെ ശീലിച്ചു പോകുന്ന ഒരു രൂപം തന്നെ ശീലിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. നമ്മൾ ഈ കേന്ദ്രീകൃത പിന്നെ സക്കാത്തുൽ ഫിത്റിനെ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷെ ആ കേന്ദ്രീകൃത പിന്നെ സക്കാത്തുൽ ഫിത്റിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളും നേരെ മറിച്ച് നമ്മുടെയൊക്കെ നാട്ടില് പിന്നെ മറ്റു പലരും നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടുക്കൽ വാങ്ങൽ സിസ്റ്റവും തമ്മിൽ ഇന്ന് എനിക്ക് തരാം. അത് യഥാർത്ഥത്തിൽ രണ്ടും ഒരേപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാല് മറ്റേത് നമ്മുടെ അയൽവാസി എന്ത് ചെയ്യുന്നു, നമുക്ക് അവിടെ 3 ആളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 3 ആളുടേത് 7.5 കിലോനോ അല്ലെങ്കിൽ 7 കിലോനോ ചില്ലറയൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് തരുന്നു. നമ്മളെ വീട്ടിൽ 3 ആണെന്നുണ്ടെങ്കിൽ ഇത് നേരെ അങ്ങോട്ടും കൊടുക്കുന്നു. ആരെങ്കിലും ഒരാൾ അവർക്കുള്ള അരി വാങ്ങി, അത്ര മാത്രമേ അതിലുള്ളൂ അല്ലേ. അപ്പോൾ പിന്നെ എന്നാൽ നേരെ മറിച്ച് നമ്മുടെ പള്ളികളിലേക്ക് നമ്മൾ കൊടുക്കുന്ന സിസ്റ്റം അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നിയമപ്രകാരമോ റസൂൽ ചെയ്ത പ്രകാരമോ ഉള്ള കാര്യമല്ല നമ്മളിപ്പോൾ പറയണത്. നമ്മുടെ നാട്ടിൽ ഒരു ബഹുഭൂരിപക്ഷം മഹല്ലുകളിൽ നടക്കുന്നൊരവസ്ഥ എന്താ എന്നത് നമ്മളതിങ്ങനെ പിന്നെ തുറന്ന് പറയുന്നതിന് നമുക്ക് പ്രയാസമുണ്ട്. മാറണം, നമുക്ക് ഇന്നും തീരുമാനം എടുക്കാം. അതിലൊക്കെ നമ്മളൊരുപാട് പിന്നെ 10 കണക്കിന് അരി പള്ളിയിൽ കൊണ്ടുവന്ന് പിന്നെ ലോഡിറക്കി വെക്കും. ഇത് എങ്ങനെയാണ് ഇതാക്കി വെക്കുന്നത്? എല്ലാ ആൾക്കാരുടെയും മൊത്തം പിന്നെ പേയ്മെന്റ് നമ്മൾ വാങ്ങുന്നു പള്ളി കമ്മിറ്റിയിൽ, അല്ലെങ്കിൽ സക്കാത്തുൽ ഫിത്റിന്റെ ആയിട്ട് ബന്ധപ്പെട്ട അത് കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്തിട്ട് മൊത്തം എല്ലാവരുടെയും എമൗണ്ട് കിട്ടിയതിന്റെ ഒരുമിച്ച് അത് പിന്നെ അത്രയും സ്റ്റോക്ക് ഇവിടെ ഇറക്കി വെക്കുന്നു. എന്നിട്ട്
ആ മഹലിൽ തന്നെ പെട്ട ആളുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, അതാണ് കൃത്യമായ അളവിൽ അത് വീതിക്കുന്നു. അപ്പോൾ സക്കാത്തുൽ ഫിത്തറിന് ഒരു വീട്ടിൽ രണ്ടാളാളുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യുന്നു, 10 കിലോ അരിയൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അയാൾക്ക് 5 കിലോനും കൂടി കൂടുതൽ കിട്ടി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ എനിക്ക് ഒരു പിന്നെ നമ്മൾ അത് മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് ആ ഒരു അത് എനിക്ക് പിന്നെ കുറേ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടുകളിലൊക്കെ അത് മാറണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ പല ആൾക്കാരും അതിനുവേണ്ടി നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഈ അതിന് നമുക്ക് മലയാളത്തിൽ പറയാൻ ശരിക്കും വാക്കുകളില്ല, ഒരു താപ്പാനിസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറേ ആളുകൾ പാരമ്പര്യമായി ചെയ്തു പോരുന്നൊരു കാര്യം എന്നുള്ള നിലക്ക് അതങ്ങനെ കൊണ്ടുപോവാണ്. ഇത് മാറ്റാൻ ഇവിടെ സമ്മതിക്കൂല. ഏത് മൗലവി വന്നിട്ടും ഏതാര് വന്നിട്ടും കാര്യമില്ല എന്നൊക്കെ ഉള്ളൊരു ധാർഷ്ട്യത്തിൻ്റെ സ്വഭാവം. ഈ ഒരു സാഹചര്യത്തിലേക്ക് ഒരുപാട് സംഘടനകൾ, മത സംഘടനകളിൽ പല തരം ഉണ്ടല്ലോ, ഒന്നും വ്യത്യാസപ്പെടാതെ എല്ലാ സംഘടനകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം, ഇതുമായി ബന്ധപ്പെട്ട് ഫിത്തർ സക്കാത്ത് അതിനർഹരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സന്നദ്ധരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെ, ആസാമിലും അതേപോലെ തന്നെ ബംഗാളിലും നോർത്ത് ഇന്ത്യയിലും ഒരുപാട് സ്ഥലങ്ങളിൽ ആവശ്യമുള്ളവരുണ്ട്. അന്ന് പെരുന്നാളിൻ്റെ അന്ന് അതായത് അങ്ങനെ ഒരു കണക്കെടുത്താൽ മതി. ശരിക്കും ഇവിടെ പറഞ്ഞത് പിന്നെ സക്കാത്തുൽ ഫിത്തറിനെ കുറിച്ച് ചോദിക്കപ്പെട്ട സമയത്ത് പറഞ്ഞത് അത് റസൂലുള്ള നിർബന്ധമാക്കിയൊരു കാര്യമാണ്, പിന്നെ അതായത് മതത്തിൻ്റെ ഒരു നിർബന്ധ ഘടകമാണ്. അത് പറഞ്ഞ സമയത്ത് അതിൻ്റെ ലക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞത് തുഹ്റത്തല്ലി സ്വാഇമി മിനർ റഫസി വല്ലഗവി വത്തുഅമത്തല്ലിൽ മസാക്കിൻ, രണ്ട് കാര്യങ്ങളാണ്. ഞാനും നിങ്ങളൊക്കെ കൃത്യമായിട്ട് ആലോചിക്കേണ്ടത് നമ്മൾക്ക് നമ്മൾ അനുഷ്ഠിച്ച നോമ്പിലെ വീഴ്ചകളെ പരിഹരിക്കാൻ. അത് കുറേ റഫസും ലഘുവൊക്കെ വന്നിട്ടുണ്ടാകും, കുറേ വ്യർത്ഥമായ കാര്യങ്ങൾ വീണ് പിന്നെ ഒരു മോശപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അതിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്, നമ്മൾ അത്ര മാത്രം കരുതിയാൽ മതി. മനസ്സിലായോ? ശുദ്ധീകരിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. നമ്മൾ നാട്ടിൽ ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ 500 or 1000 ഒക്കെ എടുത്തു കൊടുക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള നമ്മളിലേക്ക് ഈ ഫിത്തർ സക്കാത്തിൻ്റെ അരി ഒരു ഉപഹാരമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. നമ്മളെ ലക്ഷ്യം എന്തായിരിക്കണം? തുഹ്റത്തുൽ നിസ്വായിമി, എൻ്റെ നോമ്പിൽ വന്നു പോയ വീഴ്ചകൾ എന്ത് ചെയ്യണം, പരിഹരിക്കപ്പെടണം. രണ്ടാമത്തെ പോയിന്റാണ് പ്രത്യേകമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്, വത്തുമത്തല്ലിൽ മസാക്കിൻ, മസാക്കീനുകൾക്ക് മാത്രം, പാവപ്പെട്ട ആളുകൾക്ക് മാത്രമുള്ള ഭക്ഷണം ആണോ എങ്കിലേ അവർക്ക് ലഭിക്കാൻ പാടുള്ളൂ. അവരുടെ ആ ഒരു മിസ്കീനാവാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് ഒരു പരിധി വരെ ഫസ്റ്റ് അവൻ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഫിത്തർ സക്കാത്തോടെ പൂർത്തീകരിക്കപ്പെട്ടു, പിന്നെ അവൻ അതിന് അർഹരല്ല ഞാൻ മനസ്സിലായി കൊടുക്കും ഫിത്തർ സക്കാത്തിന്റെ കാര്യത്തിൽ കേട്ടോ. കാരണം ഭക്ഷണമാണല്ലോ അതുകൊണ്ട് ഫസ്റ്റ് പ്രാഥമികമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിലേക്ക് ഞാൻ ഉദാഹരണത്തിന് എനിക്കും ലുക്മാൻക്കും പൊതുവായിട്ട് അയൽവാസിയുണ്ട്, അദ്ദേഹം മിസ്കിനാണെങ്കിൽ ലുക്മാൻക്ക് അദ്ദേഹത്തിന് ഫിത്തർ സക്കാത്ത് കൊടുത്തു, അത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിന് പര്യാപ്തമായി എങ്കിൽ പിന്നെ എനിക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു മിസ്കിനല്ല അദ്ദേഹം, പിന്നെ ഞാൻ മറ്റൊരു മിസ്കിനെ തേടണം എന്നുള്ളതാണ്. ഇനി നമ്മൾ സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മഹലിൽ അംഗത്വമെടുത്തവർ മാത്രം എന്നുള്ളത് ഒരു പരിധി അവിടെ വെക്കാൻ പാടില്ല. കാരണം മിസ്കീനെ മനുഷ്യനെയാണ് ഇസ്ലാം പരിഗണിക്കുന്നത്. സെൻട്രലൈസ്ഡ് ആക്കാൻ വേണ്ടിയാണ് നമ്മുടെ മഹലിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷേ അതിലൂടെ പിന്നെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന സമയത്ത്, വിതരണം നടക്കുന്ന സമയത്ത് നമ്മൾ പരിഗണിക്കേണ്ടത് അത് മസാക്കീൻ ആരോ അതാണ്. അവിടെ നമുക്ക് നമ്മളുടെ അവിടെ നിന്ന് നമ്മൾ ഒരുപാട് വലിയ പിന്നെ കുടുംബങ്ങളൊക്കെ ഉള്ള ഒരു 100 പിന്നെ മെമ്പേഴ്സ് ഉള്ള ഒരു മഹലാന്ന് വിചാരിക്കുക അവിടെ, അല്ലെങ്കിൽ 100 പിന്നെ അംഗത്വം എടുത്ത ആൾക്കാർ, അവർക്കൊക്കെ മക്കളുണ്ട്, ഇപ്പം ജനിച്ച കുട്ടിക്കടക്കം സക്കാത്തുൽ ഫിത്തർ കൊടുക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു സംഖ്യ അവിടെ വരും. ഈ സംഖ്യക്ക് അവിടെ മിസ്കീനുകൾ പിന്നെ നമുക്ക് അന്വേഷിച്ചാൽ തന്നെയും 10% ഉള്ളൂ എങ്കിൽ അധികം നമ്മുടെ കേരളത്തിന് പ്രത്യേകത അത്രയും ഉണ്ടാവുള്ളൂ. ആ അത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് മിസ്കീൻ ഉള്ളിടത്തേക്ക് മാറ്റിക്കൂടെ വെക്കാം. അതിന് നമ്മൾ കാശ് മാത്രം കൊടുത്താൽ മതി എന്ന രീതിയിലുള്ള ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിൽ തുറന്ന് കിടക്കുന്നുണ്ട്. ഇത്തരം വഴികൾ തുറന്ന് കിടക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ദൂരത്ത് എന്ന് പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഈ ഒരു ഒരു ശരിക്കും ഉപയോഗിക്കേണ്ട രീതിയിലല്ലാതെ വികാരത്തിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു പക്ഷേ ഇത് ഈ സംസാരം ആർക്കും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞതല്ല, ഇതൊന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിചാരിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ എനിക്ക് വീണ്ടും പറയാനുള്ളൊരു കാര്യം എന്താ പറയുക, നമ്മുടെയൊക്കെ നാടുകളിൽ
നല്ല അറിവും ഇതിനെപ്പറ്റി ഒരുപാട് ക്ലാസ്സുകൾ കേട്ട് സംശയങ്ങളൊക്കെ തീർത്ത ആളുകൾ പോലും ഞാനിപ്പോൾ എങ്ങനെ ഒരു പള്ളി കമ്മിറ്റിൻ്റെ തീരുമാനത്തിനെതിരെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മതപരമായ വിഷയങ്ങൾ ഇസ്ലാമിൻ്റെ ഒരു പ്രമാണമാണ് അങ്ങനെ ആ രൂപത്തിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും സക്കാത്തുൽ ഫിത്റിൻ്റെ കാര്യത്തിൽ ആ രൂപത്തിൽ ഒരു തരത്തിലുള്ള സുന്നത്താണ്. പിന്നെ അതാണ് ഫറളായിട്ടുള്ള ഒരു കാര്യം തന്നെ, നമ്മൾ നോമ്പ് കഴിഞ്ഞു എന്ന് കൃത്യമായിട്ട് നമ്മൾ അവിടെ ബോധ്യപ്പെടുകയാണ്. ഇനി നമുക്ക് പിന്നെ നേരെ എന്ത് ചെയ്യാം, പെരുന്നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. പെരുന്നാൾ വീട്ടിൽ നിന്നാണെങ്കിൽ നമസ്കാരം ഉണ്ടല്ലോ, നിർവഹിക്കേണ്ടതുണ്ട്. പെരുന്നാൾ നമസ്കാരത്തിന്റെ പിന്നെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, അതോടെ രൂപവും അറിയാം. അതെ, പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈദ്ഗാഹും മറ്റും ഇല്ലെങ്കിൽ പോലും കുളി, നല്ല വസ്ത്രം, അതെ, സുഗന്ധം പൂശല്, ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർവഹിക്കേണ്ടത്. പിന്നെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു വഴിയിലൂടെ നടന്ന് അടുത്ത വഴിയിലൂടെ വേറെ നടക്കുക എന്നുള്ളതൊന്നും പറയണേൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ ബാക്കി സുന്നത്തുകളൊക്കെ, കുളിക്കുക, സുഗന്ധ ദ്രവ്യങ്ങൾ പൂശുക, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. പെരുന്നാളുടെ ഈദുൽ ഫിത്തർ ആയതുകൊണ്ട് തന്നെ നേരത്തെ ഭക്ഷണം കഴിക്കുന്നതാണ് സുന്നത്. വലിയ പെരുന്നാളാകുമ്പോൾ പിന്നെ കഴിഞ്ഞിട്ട് അല്ലാത്ത ഒരു സുന്നത്ത് ഈദ് ഫിത്തറിനുള്ളത് ഭക്ഷണം കഴിക്കുക. അതെന്ന് പറഞ്ഞാൽ വലിയ ഭക്ഷണം എന്നല്ല, സുന്നത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ കാരക്കയും അങ്ങനെ ബാർലിയൊക്കെയാണ് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത്, അവരുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ പ്രവാചകനൊക്കെ നിർവഹിച്ചിരുന്ന സുബിഹിക്ക് തൊട്ട് ശേഷമാണ്, വളരെ സമയമാണ് നമസ്കാരം ഈദുൽ ഫിത്തറുമായിട്ട് ഒരു മാറ്റം. അപ്പോൾ നമുക്ക് അത് അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മളത് ആ രീതിയിൽ തന്നെ നേരത്തെ നമസ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കതൊരു ബുദ്ധിമുട്ടല്ലാതെ തോന്നുകയും ചെയ്യും. അത് മാത്രമല്ല പിന്നെ ബന്ധുക്കളുമായി ഒക്കെ ഉള്ളൊരു സഹവാസവും പെരുന്നാളിൻ്റെ ഒരു ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ എടുക്കാറുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ വേറൊരു വിഷയമുള്ളത്, ഇപ്പം നമ്മൾ പിന്നെ പെട്ടെന്ന് ഗുഡ് മോർണിംഗ് റമദാനിൽ നമ്മളൊരു ആവേശത്തിന് ബന്ധുക്കളെയൊക്കെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അത് അതും ചിലപ്പോൾ പ്രയാസമായിട്ട്. അത് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനൊരു നമ്മൾ തുടർന്നു കൊണ്ടിരുന്ന ഒരു സംഭവമാണ്. അപ്പം അത് പിന്നെ സൂം പ്ലാറ്റ്ഫോം, ഗൂഗിൾ മീറ്റ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നല്ല വൈബുള്ള പരിപാടികൾ സംഘടിപ്പിക്കും. ഒരുപാട് സ്കോപ്പുകൾ എത്തി പറഞ്ഞാൽ ഈ പരിമിതികളിൽ നമുക്കുണ്ട്. നമ്മള് റേഡിയോ ഇസ്ലാമിന്റെ തന്നെ പ്രോഗ്രാമുകൾ വലുതും ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നാളെ റേഡിയോ ഇസ്ലാം ഒരുപാട് പ്രോഗ്രാമുകൾ വൈവിധ്യമായിട്ട് ശ്രോതാക്കൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്മയോട് താല്പര്യമുണ്ടെങ്കിൽ അത് വീട്ടില് നമ്മള് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കേൾക്കുന്ന ഒരവസ്ഥ കഴിഞ്ഞ പെരുന്നാളിനുണ്ടായിരുന്നു. ഒരുപാട് ഫോട്ടോകളൊക്കെ മറ്റും നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ആ രീതിയിൽ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അത്രയും നല്ല കണ്ടന്റാണ് റേഡിയോ ഇസ്ലാം പെരുന്നാൾക്ക് ഒരുക്കിയിട്ടുള്ളത്. പെരുന്നാൾ വിഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രത്യേക പ്രോഗ്രാമുണ്ട്. അതേപോലെ റേഡിയോ ഇസ്ലാമിലെ എങ്ങനെയായിരുന്നു റമദാൻ റേഡിയോ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമുണ്ട്. ഈ ദിശൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അതേപോലെ തക്ബീർ മധുരം എന്ന് പറഞ്ഞ പ്രോഗ്രാം, നമ്മുടെ ഒരു കാഷ്വൽ ടോക്ക്. അതെ അതെ, നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാല്ലാ അത് വളരെ നല്ല രീതിയിൽ ശ്രോതാക്കൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നതാണ്. അങ്ങനെ ഒരുപാട് വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ കേട്ടിരുന്നാൽ ഒരുപക്ഷെ ഓഫാക്കാൻ തോന്നാത്ത രീതിയിൽ ഏതായാലും അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തുറന്നു വെക്കും. പിന്നെ റേഡിയോ ഇസ്ലാം അതിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ ആകുന്ന സമയത്തല്ലേ അത് അതിലേക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി റേഡിയോ ഇസ്ലാമിൻ്റെ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ വെച്ചാൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് ഒരു ഡാറ്റ ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും വളരെ കുറഞ്ഞേ പോകുള്ളൂ. അതെ അതെ, കേൾക്കാൻ അത് സഹായിക്കുന്നതൊക്കെ വലിയൊരു ഓപ്ഷനാണ് നൽകിയത്. അതെ, അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം റേഡിയോ ഇസ്ലാം ഗുഡ് മോർണിംഗ് റമദാനിലേക്ക്. ഇന്ന് സമദും ഞാൻ ലുക്മാനുമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ പിന്നെ നമ്മളുടെ റമദാൻ എന്ന് പറയുന്ന ഒരു വലിയ നിഅമത്ത്, വലിയ നിഅമത്താണ്, അത് നമ്മളിൽ നിന്ന് പോവാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ നിമിഷങ്ങളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, നമുക്ക് മുമ്പിലാണ്. അതെ, നമുക്ക് അടുത്ത ഒരു റമദാൻ കിട്ടണം എന്ന് റമദാന് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയിട്ടില്ല എന്ന നമ്മുടെ ഉള്ളിലുള്ള ഒരു ആ ഒരു കാര്യമുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ആലോചിക്കാൻ കഴിയണം. അടച്ചും നമുക്കൊക്കെ
ദീർഘായുസ് അടുത്ത റമദാൻ വരെ തരുമെന്നുള്ളത് അറിയില്ല. തരാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നതേ വഴിയുള്ളൂ. അടുത്തൊരു റമദാനും അതിലൂടെ ലഭിക്കുന്ന വലിയ ഓഫറുകളും പടച്ചവൻ്റെ വിശാലമായ കാരുണ്യമൊക്കെ നമുക്ക് ലഭിക്കട്ടെ. നമുക്ക് ഇപ്പോൾ നമ്മളുള്ള ആ റമദാൻ ഫലവത്തായി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന് ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ ഓരോന്നും ചോദ്യചിഹ്നങ്ങളാണ്. അതായത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന അവിടേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായിട്ട്, അതല്ലെങ്കിൽ ഭാഗികമായിട്ട് പോലും നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒരുപാട് ഭാഗ്യവാന്മാരുണ്ടാവും. അതെ അതെ, അതൊക്കെ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇനി അടുത്ത വരുന്ന റമദാൻ വരെ കാത്തുക്കേണ്ട ആവശ്യമില്ല. അടുത്ത സമയങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയിട്ടും നമ്മുടെ കർമ്മങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞ പോലെ നിമിഷാർദ്ധങ്ങളിൽ സൂക്ഷ്മത വരുത്താനും പ്രതിഫലത്തിലേക്ക് പിന്നെ അർഹമാകുന്ന കർമ്മങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ള പരിശ്രമങ്ങൾ ഉണ്ടാകും. നമ്മളിങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും. ഇതൊക്കെ ചോദ്യങ്ങളാണല്ലോ, ഓരോരോ ചോദ്യങ്ങൾ. നോമ്പ് വന്നിട്ട് നമുക്ക് വിദ്വേഷവും പകയും വെറുപ്പും ഒക്കെ ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിക്കുന്ന സമയത്ത് ഖുർആനുമായുള്ള ബന്ധം, ഒരുപാട് ഫാക്ടറുകൾ അങ്ങനെ നമ്മുടെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട്. പക്ഷെ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം രാവിലെ ആയിട്ടേ ഉള്ളൂ. ഇനിയും നോമ്പ് കാരൻ എന്ന രീതിയിൽ മഗ്രിബ് വരെ, നോമ്പ് തുറക്കുന്നത് വരെ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം പടച്ചവൻ നൽകിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ സമയത്ത് നോമ്പുകാരന് പടച്ചവൻ നൽകിയിട്ടുള്ള ആ ഒരു ഓഫറും അതേപോലെ തന്നെ പടച്ചവൻ്റെ വിശാലമായിട്ടുള്ള ഒരു കാരുണ്യമൊക്കെ വെച്ച് ആത്മാർത്ഥമായി പടച്ചവനോട് പ്രാർത്ഥിക്കുക. ഇതുവരെ നമ്മൾ കുറച്ചെങ്കിലും കുറച്ചാണെങ്കിലും ചെയ്ത പ്രവർത്തനങ്ങളല്ലാവും തലയോട് സ്വീകരിക്കാൻ പറയുക. അതിൽ വന്നു പോയിട്ടുള്ള ഒരുപാട് തെറ്റുകളുണ്ടാവും. സ്വാഭാവികമായിട്ട് മനുഷ്യർ തെറ്റുകാരാണല്ലോ. ആ തെറ്റുകൾ പൊറുത്തുകൊണ്ട് ആ കർമ്മങ്ങളെ സ്വീകരിക്കാൻ പടച്ചവനോട് പറയുക. അതുപോലെ തന്നെ ഓരോ നിമിഷവും ആ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഈ അവസാനത്തെ ദിവസമെങ്കിലും നമുക്ക് നടക്കാൻ കഴിയേണ്ടതുണ്ട്. പടച്ചവനെ അനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതെ അതെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ല എങ്കിൽ നമുക്കൊരിക്കലും അത് നേടിയെടുക്കാൻ സാധിക്കുകയുമില്ല. ഇനിയും ഈ ഒരു നോമ്പിൻ്റെ ഒരു വൈബ് ഒരു ആറ് നോമ്പിലൂടെ നമുക്ക്, ആ യെസ് യെസ്, നോമ്പ് എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ലല്ലോ, ഇനിയുള്ള നോമ്പുകൾ. ഇപ്പൊ ഒരു പക്ഷേ നമുക്ക് സുന്നത്ത് നോമ്പുകളെ ഒന്നും കാര്യമായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞല്ലേ ഈ ഒരു ഇതിലെങ്ങനെയാണ് പോവാണെങ്കിൽ നമുക്ക് എഴിഞ്ഞോളാം. അതെ അതെ, ഈ റമദാൻ കഴിഞ്ഞു, അതിന്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കുമ്പോഴാണ് പിന്നെ പ്രശ്നമായി. അപ്പൊ എല്ലാ തിങ്കളും വ്യാഴം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇതേപോലെ തന്നെ അയ്യാമ്പിയെല്ലാം എടുക്കുകയാണെങ്കിൽ അത് ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. കാരണം റമദാൻ നമ്മളെ ബോഡിയും മനസ്സൊക്കെ ഏകദേശം അതിന് ഒരു ഫിറ്റായി. ഇനി അങ്ങനെ തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കഴിയാത്തവരാണെങ്കിൽ നമുക്ക് സാധിച്ചേക്കാം. കഴിയുന്ന ഒരു അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഒരു പക്ഷേ നമ്മുടെ ശ്രോതാക്കളുണ്ടാവാം. കഴിയാത്ത അല്ലെങ്കിൽ ഇതുവരെ സുന്നത്ത് നോമ്പുകളുമായി പൂർണ്ണമായി നമ്മൾ ബന്ധപ്പെടാത്ത ആളുകളാണെങ്കിൽ ഇനിയൊന്ന് ട്രൈ ചെയ്താൽ ഒരു പക്ഷേ അവർക്ക് അവരുടെ ജീവിതത്തിൽ അതൊരു ശീലമാക്കി കൊണ്ടുവരാൻ സാധിച്ചു. അതൊക്കെ നമുക്ക് നമ്മുടെ പ്രതിഫലങ്ങളാക്കി മാറ്റും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗുഡ് മോർണിംഗ് റമദാനിൻ്റെ എപ്പിസോഡ് മാത്രമാണ് ഇവിടെ എൻഡ് ചെയ്യുന്നത്. റേഡിയോ ഇസ്ലാമും റേഡിയോ ഇസ്ലാമിൽ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളും ഇനിയും തുടരും. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും റേഡിയോ ഇസ്ലാമിനോടൊപ്പം ഉണ്ടാവണം, എല്ലാ നിലക്കുള്ളത്. ഓക്കെ, ഏതായിരുന്നാലും എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ലുക്മാനും എൻ്റെ കൂടെ അബ്ദു സമദുമായിരുന്നു. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.